അപ്പോൾ നമ്മുടെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ്, 10-20 വർഷം പഴക്കമുള്ള ഒരു ആംപ്ലിഫയറാണ്. ഇത് വളരെ പഴക്കം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ അഴിച്ചെടുത്ത് നമ്മളത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇതൊന്നും കേടുവന്നൊന്നും പോയിട്ടൊന്നുമില്ല, നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് പരിപാടികൾ, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആംപ്ലിഫയർ നമ്മൾ തുറന്നിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല. നമ്മൾ ബോക്സുകൾ സൗണ്ട് ബോക്സിൽ നിന്ന് വഴക്കം വന്നിട്ട് അതിൻ്റെ പലകയെല്ലാം പോയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ എടുക്കുന്നുള്ള വീഡിയോയാണ് നിങ്ങളിനി കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, താങ്ക്സ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 10-25 വർഷം പഴക്കമുള്ള രണ്ട് സൗണ്ട് ബോക്സാണ്. 100 വാട്ടിൻ്റെ രണ്ട് ഓഫർ, 10 ഇഞ്ചിൻ്റെ രണ്ട് ഓഫറാണ് ഇരിക്കുന്നത്. മുകളിൽ നിന്ന് 8 ഇഞ്ചിൻ്റെ ഓഫർ, സബ് ഓഫറുള്ള ഓഫർ, മുകളിലിരിക്കുന്ന സ്പീക്കർ, താഴെ ഇരിക്കുന്ന ഓഫർ, അങ്ങനെ അത്രയും വർഷം പഴക്കമുള്ള ഒരു സൗണ്ട് ബോക്സാണ്. ഇതെല്ലാം പഴക്കം കൊണ്ടെല്ലാം പൊട്ടി നാശമായിട്ടിരിക്കുവാണ്. ഇതുണ്ട്, ഇതെല്ലാം ദ്രവിച്ച് ഉണ്ടോ, ചെതല് പോലെ കയറിയിട്ടെല്ലാം ദ്രവിച്ച് പോയിരിക്കുവാണത്. ഇതെല്ലാം ഡാമേജ് വന്ന് പോയിരിക്കുവാണത്. അപ്പോൾ ഇവനെ നമ്മൾ ഇത് പൊളിച്ച് ഇതിനകം ഒന്ന് നോക്കാൻ പോകണം. പൊളിച്ചെടുത്തിട്ട് ഈ സ്പീക്കർ കൊള്ളാമെങ്കിൽ നമ്മളത് വേറെ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിരുന്നതാണ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന രണ്ട് ബോക്സാണ്. ഇനി നമുക്കിതിനി ഒന്ന് പൊളിച്ച് നോക്കാം. ഓട്ടോസിൻ്റെ സ്പീക്കറാണ്, 100 വാട്ടിൻ്റെയാണ്. 100 വാട്ടിൻ്റെയാണ്. അകമൊക്കെ പിടിച്ച് ചളങ്ങിയൊക്കെ പോയിട്ടുണ്ട്. ഇതിലും കുഴപ്പമില്ല, 100 എടുക്കാം. നമുക്ക് ടെസ്റ്റ് നോക്കാം. ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞാൽ. കാഴ്ചയിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റി വെച്ചു. ടെലിട്ടോൺ വാട്സ് കൊടുത്തിട്ടില്ല. സ്പീഡ് സ്പീക്കറാണത്. 100 വാട്ടോ 50 വാട്ടോ 50 വാട്ടോ ആയിരിക്കും ഇത്. നിലവിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ വർക്ക് ചെയ്താണ് കാണിക്കുന്നത്. ഉണ്ടോ, ഇതിനകത്ത് ഓഫർ സ്പീക്കറും കൊടുത്തിരുന്നുണ്ട്. ഇതുണ്ടോ, ഓഫർ കൊടുക്കാൻ ഇതുണ്ട്. ഒരു ബോക്സ് രണ്ടായിട്ട്, ഒരു ബോക്സിൽ തന്നെ ഇത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് സ്പീക്കറിനുള്ളത്. ഇതിനകത്ത് ഉണ്ടോ, തെർമോക്കോളാണ് വെച്ചിരിക്കുന്നത്. എത്ര വർഷം പഴക്കമാണ്, തെർമോക്കോളാണ് പുറകിൽ ഇരിക്കുന്നത്. നമ്മളിത് നോക്കുന്ന സമയത്ത് ഇതാണ് ആ സ്പീക്കർ. ഈ സ്പീക്കർ ഇതുണ്ടോ, ഈ വയറ് വലിഞ്ഞ് ഈ സ്പീക്കർ കണക്ഷനിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതിൻ്റെ മാഗ്നറ്റ് കൂട്ടി ഇതുണ്ടോ, ഇത് കെട്ടിവെച്ചിരിക്കുവാണത്. അത് വയറ് പിടിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് വലിച്ചാൽ വിട്ടു പോകരുത്, വലിഞ്ഞ് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അതിൻ്റെ മാഗ്നറ്റ് കൂട്ടി കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് തിരിച്ചവർത്തിക്കുന്നു. അടുത്ത് നമ്മൾ സ്പീക്കർ നോക്കുമ്പോഴത്തേക്ക് ഇത് സ്പീക്കർ, ഇത് ഊഫറാണ്. വെറും ഊഫർ മാത്രം, സബ് ഊഫറല്ല, ഊഫർ മാത്രം. ഇത് സ്പീക്കറാണ്, ഇട്ടുണ്ട്, സ്പീക്കർ മാത്രമാണ്. ഇത് ഇതുപോലെ തന്നെ കണ്ടോ, സ്ട്രോങ് ആയിട്ട് ഇതുണ്ടോ, ഇത് കെട്ടി വെച്ച് കൊടുത്തേക്കുവാണ് അതിൻ്റെ മാഗ്നറ്റെ കൂട്ടി. ഒരു കാരണവശാല ഇത് വയർ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വിട്ടു പോകരുത്, അതിന് വേണ്ടിയിട്ട് കെട്ടി വെച്ചു. ഇതിനെയും നമ്മൾ കണക്ഷൻ നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ താഴക്കണ്ടോ, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ഈ സ്പീക്കറിൻ്റെ കണക്ഷനെ കൊടുക്കുമ്പോഴത്തേക്ക് ശരിയായിട്ടുള്ള പ്രവർത്തനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുക്കണം. ഇതിനകത്ത് തന്നെ കൊടുക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടോ, ഇത് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള തള്ളു, കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളും. നേരെ തിരിച്ചു കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ അകത്തേക്കാണ് വലിയത്, ഇതുണ്ടോ, ഇങ്ങനെ അകത്തേക്ക് വലിഞ്ഞു പോകും. അപ്പോൾ അതിനാണ് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്നത്. ഇതിൻ്റെ മുൻവശം നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ചളങ്ങിയിരിക്കുവാണത്, മുഴുവൻ പൊടിപടലമാണ്. ഇതുണ്ടോ, ഇത് കയ്യൊക്കെ പിടിച്ച് ഞെക്കിപ്പോഴത്തേക്ക് പോയതാണ്, തിരിച്ച് വലിച്ചെടുക്കാം. അപ്പോൾ ഇതാണല്ലോ അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളേണ്ടതിന് പകരം ഇതുപോലെ അകത്തേക്ക് തള്ളും, അതിനാണ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ പുറത്തേക്ക് തള്ളുവന്നെങ്കിലേ ശരിയായിട്ടുള്ള ശബ്ദം കിട്ടുകയുള്ളൂ. അതിന് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കൃത്യമായിട്ട് നോക്കി വേണം നമ്മൾ സ്പീക്കറിന് കൊടുക്കാൻ. അപ്പോൾ ബോക്സിനകം ഞാൻ പറഞ്ഞാൽ ഇതാണ് തെർമോക്കോൾ വെച്ച് രണ്ടായിട്ട് തിരിച്ചിരുന്നത്. അത് ഓഫറിനും സ്പീക്കറിനും സൗണ്ട് നല്ല എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോളമായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കാണുന്ന അടുത്ത ബോക്സിൻ്റെ സ്റ്റീരിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത ബോക്സ് ഒന്ന് അഴിക്കാം. നമ്മൾ രണ്ടാമതിരിക്കുന്ന ബോക്സ് തുറക്കുവാണ്, നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ്. അതെല്ലാം ഈ പഴക്കം കൊണ്ട് ചുക്രിമല പിടിച്ച് ഉണ്ടോ, അങ്ങനെ ഇതിനകത്തുണ്ടോ, ഇത്രയും പഴക്കം കൊണ്ട് മണ്ണ് കെട്ടിയിരിക്കുന്നതുണ്ടോ, ഇതുണ്ടോ. കാരണം സ്പീക്കർ പോകാത്ത രീതിയിൽ അഴിച്ചെടുക്കാം, അതുണ്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ടെസ്റ്റ് ചെയ്ത് കേൾപ്പിക്കാം. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം
അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് കേൾപ്പിക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇത് സ്പീക്കർ ഇത് അഴിച്ച് നോക്കാം. ഇതുണ്ട്, ഇതിനകത്തും ചിക്കിരിയും ഇത്രയും വർഷത്തെ പഴക്കം കൊണ്ട് ക്ലീൻ ചെയ്യാണ്ടൊക്കെ ഇരുന്നുകൊണ്ട് ചിക്കിരിയും വിലയൊക്കെ പിടിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്കിത് ഇതൊന്നും കഴിക്കാം. നമ്മുടെ ഡയഫ്രം തള്ളിപ്പോകാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ശക്തിയായിട്ട് തൂക്കരുത്, ഡയഫ്രം തള്ളിപ്പോവും. ഡയഫ്രം തള്ളിപ്പോകാത്ത രീതിയിൽ വളരെ പതിയെ നമ്മൾ സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എൻ്റെ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇതുപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഒന്ന് ബോക്സിൽ ഇതുണ്ടോ, അകത്തെ സൈഡിൽ നിന്നാണ് അവർ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചത്. ഇപ്പോഴത്തേക്കാണ് നമ്മൾ പുറത്തു നിന്ന് സ്ക്രൂ ചെയ്ത് പിടിക്കുന്നത്, അകത്തു നിന്നാണ് ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരുന്നത്. ഉണ്ടോ, എയർ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതിലെ ഉണ്ടോ എന്തോ സാധനം പശ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ കൂടെയൊക്കെ എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വർഷങ്ങളായിട്ട് വെയിലും കാറ്റും ഒന്നും അടിക്കാണ്ടിരുന്നുകൊണ്ട് നമ്മൾ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് വെയിലത്തൊന്ന് വെച്ചിരിക്കുവാണത്. ഇതിനകത്ത് എല്ലാം ബോക്സിനകത്ത് ഉപയോഗിക്കാണ്ടിരുന്നതുകൊണ്ട് ഇതെല്ലാം ഒത്തിരി പഴകി. എൻ്റെ കോയിലൊക്കെ സ്റ്റക്കായിട്ടേക്ക് ഇരിക്കുവാണെങ്കിൽ ഒന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം. ഇതാണ് സ്റ്റീരിയയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഈരണ്ടെണ്ണം വെച്ചതുണ്ട്, ട്യൂട്ടർ സഹിതമുണ്ട്. അങ്ങനെ ഒരു ബോക്സാണ് നമ്മളിത് പൊളിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് എയർ വെച്ചവരെ ക്ലീൻ ചെയ്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് നോക്കുന്ന സമയത്തെ ഇതുണ്ടോ, നമ്മളിത് നോക്കുന്ന സമയത്ത് ഉണ്ടോ പഴക്കം കൊണ്ട് ക്ലാവ് പിടിച്ച് പോയിരിക്കുന്നുണ്ടോ. ഇത് ചിലപ്പം നമ്മൾ സ്പീക്കർ വർക്ക് ചെയ്യുന്ന സമയത്ത് അനങ്ങി അനങ്ങി വിട്ടുപോകും. ഇത് ചെമ്പിൽ ക്ലാവ് പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നല്ല ശബ്ദം വരുന്ന സമയത്ത് മിക്കവാറും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ടോ, അതാണ് അതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് അങ്ങനെയാണ് ഇതിന് ഡാമേജ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്കർ ഏകദേശം തുടച്ചൊക്കെ റെഡിയാക്കിക്കൊണ്ടെന്ന് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടമാനം പൊടിയുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ചെറിയ തുരുമ്പിടിച്ച ഭാഗത്തൊക്കെ നമ്മൾ ചെറുതായിട്ട് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ തുരുമ്പിടിച്ച ഭാഗത്തൊക്കെ. ഇനി നമുക്ക് എയർ വെച്ചിട്ട് കുറേ കൂടെ പൊടി നമുക്ക് അടിച്ച് കളയാം. ഇത് ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് അസംബ്ലി ചെയ്തെടുത്തേക്കുന്ന ഒരു ആമ്പാണ് ഇത്. 100 വാട്ടിൻ്റെ ഒരു ആംപ്ലിഫയറാണ്. അത്രയും പഴക്കമുള്ളതാണത്. അപ്പോൾ അത് ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിനകത്ത് ഈ കാസറ്റ് ഇടുന്നത് മാത്രമാണ് വർക്കിംഗ് അല്ലാത്തത്. ഇത് കാസറ്റ് ഇടുന്നത് വർക്കിംഗ് അല്ല, അത് കേടായിപ്പോയതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാമായിരുന്നു. എൻ്റെ ബെൽറ്റൊക്കെ ഉണ്ടല്ലോ, പഴക്കം കൊണ്ട് ബെൽറ്റൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ വേറെ പുതു വാങ്ങിക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഇതും നല്ലൊരു
വർക്കിംഗാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് സ്റ്റീരിയോടെയാണ്, ബാസ് ബൂസ്റ്റ് അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്, സെലക്ടറൊക്കെ ഉള്ളതാണ്. അന്നത്തെ കാലത്തും ടൈപ്പ് സി ഡി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകുവശം ഒന്ന് നോക്കാം. നമ്മളിതിൻ്റെ പുറകുവശത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ കാണുന്നത്, റൈറ്റ് ലെഫ്റ്റ് സ്റ്റീരിയോടെ കാണിക്കുന്നത്. 12 volt ഡി സി കൊടുക്കാവുന്നതുകൊണ്ട് സ്റ്റീരിയോടെ ആക്സ് ഫോണോ സി ഡി, അന്നത്തെ കാലത്ത് സി ഡി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. ഫ്യൂസുണ്ട്, പിന്നെ ഇത് എർത്ത് വയർ അഡീഷണൽ കൊടുത്തിരുന്നതാണ് കാണുന്നത്. ഇത്ര ഇത്രയും സംവിധാനമാണ് നമുക്ക് പുറകിലുള്ളത്. നമുക്കിനി ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇത് പൈലറ്റ് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ഓളിയും കൊണ്ടുള്ള നമ്മൾ മാക്സിമം വേണോ മാക്സിമം തിരിച്ചു വെച്ചിരിക്കുകയാണ്. ബാസ് തിരിച്ചു വെച്ചിരിക്കുന്നു, ട്രബിൾ തിരിച്ചു വെച്ചിരിക്കുന്നു. അതാണോ ചേർപ്പുണ്ട്, നോയ്സ് ഉണ്ടത്, ഇപ്പോൾ പഴയതായതെന്നാണ് നോയ്സ്. അപ്പോൾ നമ്മളേ ഇപ്പം സർവീസ് ചെയ്തെടുത്തേക്കുന്ന സ്പീക്കറുകളാണ് രണ്ടെണ്ണം വെച്ചിരിക്കുന്നത്, വേറെ രണ്ടെണ്ണം അപ്പുറം ഇരിപ്പുണ്ട്. അത് ആ തീയതി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പ്രവർത്തിച്ച് നോക്കാം. ഉണ്ടോ, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. 10-20 വർഷം പഴക്കമുള്ള ഒരു ഓഫറാണത്. ഉണ്ടോ, അപ്പോൾ അടുത്ത് നമുക്ക് ഈ സ്പീക്കർ നോക്കാം. ഉണ്ടോ, ഒരു കുഴപ്പമില്ല, ഒരു രണ്ടും കൂടെ നോക്കാം. വെച്ച് നോയ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോയ്സ് നമുക്ക് ഇറത്ത് കൊടുത്തൊക്കെ മാറ്റാം. അപ്പോൾ ഇങ്ങനെ അത് രണ്ട് സ്പീക്കറും ആമ്പും വർക്കാണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്പീക്കറിൻ്റെ കണക്ഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പിന്നിലാട്ടോ നമ്മൾ തൊടുന്നത്. ഈ പിന്നെ തൊടുമ്പോഴത്തേക്ക് വേണം സ്റ്റീരിയോടെ സ്പീക്കർ. ആ സ്പീക്കർ കുഴപ്പമില്ല, അടിച്ചു പോകും. അപ്പോൾ പാട്ട് 100 വാട്ടിൻ്റെ സ്പീക്കർ 50 വാട്ടേ ഉള്ളൂ. അപ്പം സ്പീക്കറുകൾ ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും ഉപയോഗിക്കാണ്ടിരുന്നെങ്കിലും ഇത് ഡാമേജ് ആയിട്ടൊന്നും പോയിട്ടില്ല. ഇങ്ങനെയാണല്ലോ എല്ലാ സ്പീക്കറും ഫുൾ വർക്കിംഗ് ആണ്. രണ്ട് സ്പീക്കറിൻ്റെയും വോളിയം പാട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാട്ട് എങ്ങനെയുണ്ടോ നോക്കാം. ഓരോ സ്പീക്കർ അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ വൂഫ്രയിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം വൂഫ്രയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പുറകിരിക്കുന്നത്, ഇതാണ് വൂഫ്ര. വോളിയം കൂട്ടി നോക്കാം. അങ്ങനെ 4 സ്പീക്കറും വർക്കിംഗ് ആണ്. അപ്പം ഇപ്പോൾ പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇത്രയും എഫക്റ്റാണ്, ഇത്രയും പഴക്കമുള്ള സാധനമാണ്, നല്ല വർക്കിംഗ് ആയിട്ടുണ്ട്. ആംപ്ലിഫയർ ഉൾപ്പെടെയാണ് നമ്മൾ ഇത് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ബോക്സ് പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ബോക്സ് നമുക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം. ആ ബോക്സിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിൻ്റെ ഇരട്ടി എഫക്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് 4 കൂടെ കണക്ഷൻ ഒരുമിച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ 4 കൂടി കണക്ഷൻ ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. വാട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും നമ്മളൊന്ന് ഒരുമിച്ച് കൊടുത്ത് നോക്കുക എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് 4 സ്പീക്കർ 4 വാട്ട് വൂഫർ സ്പീക്കർ കൂടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ നമ്മൾ ഈ ഫോണിൽ നിന്ന് നമ്മൾ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്തെ ഈ കവർ ഊരിയിട്ട് മാത്രമേ നമ്മൾ ഈ ഔട്ട് സൗണ്ടിൻ്റെ ഔട്ട് നമ്മൾ പിന്ന് ഈ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാവുള്ളൂ. കാരണം ഈ കവർ ഊരിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇതിനകത്തുള്ള സ്റ്റീരി എഫക്റ്റ് കിട്ടത്തില്ല, ലൂസ് കണക്ഷൻ ആയിരിക്കും, ഫോണിന് ചിലപ്പോൾ ഡാമേജ് വരാനൊക്കെ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ശരിയായിട്ട് ശബ്ദം കേൾക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോണിൻ്റെ കവർ ഊരി വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ ഓഡിയോ ഔട്ട് ഫോണിൽ നിന്ന് കുത്തി കൊടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് തട്ടിയിട്ട് ശരിക്കും കയറത്തില്ല, കയറാണ്ട് വരുമ്പോഴത്തേക്ക് വളരെ മൈന്യൂട്ടായിട്ടൊരു തലമുടിനാര് കനത്തിനൊക്കെ അകന്ന് നിന്നാൽ പോലും നമുക്ക് സ്റ്റീരിയോടെ കണക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഫോണിൽ നിന്ന് നമ്മൾ ഈ കവർ ഊരിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പിന്ന് കുത്തി കൊടുക്കാവുള്ളൂ. അതല്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള എഫക്റ്റ് നമുക്ക് സൗണ്ട് കിട്ടത്തില്ല.